കണ്ണഞ്ചേരി പറമ്പിലെ കുറേത്ത് തേങ്ങ പോയി. ഇനി അടുത്ത കളിക്കിപ്പോ എന്താ? പുഴവക്കത്തെ പറമ്പില് ഒരു 1000 രൂപയുടെ ഇഞ്ചി ഉണ്ട്. ഇഞ്ചി എങ്കി ഇഞ്ചി. അവൻ ഇങ്ങോട്ടേക്ക് വന്നില്ലേടാ ആ നീലകണ്ഠൻ. എന്ത് ശേഖരത്തെ ആൾക്കാർ വട്ടപ്പിടിച്ച് നിർത്തിട്ടാ. ഇല്ലെങ്കിൽ ഇന്നലെ തന്നെ തീർന്നേനെ ഇവന്റെ കഥ. ഇവൻ മൂർഖനാണെങ്കിൽ അത് രാജ ബെമ്പാലയാ. ചെവിക്ക് നുള്ളിക്കോളാൻ പറയാം അവനോട്. എന്റെ കൈതരിച്ചിട്ട് പാടില്ല. നീല ഞാൻ പറഞ്ഞൊന്ന് കേക്ക്. വെറുതെ ആളെ തല്ലി കൈ നാട്ടണ്ട. നിങ്ങൾ ഒന്ന് അടങ്ങി മെന്നെ. വഴി ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഒഴിച്ചു കൊടുക്ക, ഒഴിച്ചു കൊടുക്ക്. എന്നിട്ട് ചെവിയിൽ ഒതിട്ട് പ്രാന്തടിപ്പിക്കേ. നീല, എന്നാ ഈ നാളികേരവും വിളഞ്ഞ പാടവും പണയം വെച്ചുള്ള ചീട്ടുകളി തുടങ്ങിയേ? ചോദിച്ചത് കേട്ടില്ലേ? കയ്യില് തൽക്കാലം കാശില്ലെങ്കിൽ അങ്ങനെയും കളിക്കാം. എന്ത് കളി വേണമെങ്കിലും കളിച്ചോളൂ. എന്നെ കൊണ്ട് ഇനി ഈ പണിയെടുക്കാൻ വയ്യ. തണ്ടാമാരെയും കൂട്ടി നാളികേരം ഇടിക്കാൻ പോയിട്ട് നാണം കിട്ടു വരിക. കാശ് ചോദിക്കുമ്പോ തരണം, ഇല്ലെങ്കി ഇങ്ങനൊക്കെ ഉണ്ടാവും. ഞാൻ തോറ്റന്റെ തേവരെ. എന്നെ ഇനി എന്നാണാവോ പണയം വെക്കാൻ പോണേ? തന്നെ പണയത്തിന് ആരെടുക്കൂടോ? പരട്ട വാരര. ഇളിക്കണ്ട ഇളിക്കണ്ട വാനരന്മാരെ, നട്ടപ്രാന്ത് പിടിച്ച് നിൽക്കാം ഞാൻ. അവരെത്തിയല്ല. ഇതേതാ ഈ പുതിയ അവതാരം? വാരരകത്തേക്ക് പോവാ. ആ പോവാ. ചാക്കോ കല്ലൻ ചാക്കോ എന്നാ വിളിക്കുക. എല്ലാം പറഞ്ഞിട്ടുണ്ട്. ചന്ദ്രാലയത്തില് നമ്മുടെ സുഭദ്രാമ്മയുടെ രാത്രി ഒരു വരവുണ്ട് നമ്പ്യാർക്ക്. അവിടുന്ന് പോണ വഴിക്ക് പൂശാന്നാ. ഇയാള് തനിച്ച് മതിയാ? ആളിനെ കാട്ടി തന്നാ മതി. പിന്നെ മൊലാളി പറയണ പോലെ കയ്യാ കാലോ എന്താ ചോട്ട് എടുക്കാം. വേണ്ട, താൻ അബദ്ധമൊന്നും കാണിക്കണ്ട. രണ്ട് പൊട്ടിച്ചാ മാത്രം മതി. മനസ്സിലായില്ലേ? നേരിട്ട് പിടയ്ക്കാൻ അറിയാൻ പാടില്ലാഞ്ഞിട്ടല്ല, അതാ ശീലു. അതിനുള്ള യോഗ്യത നാറിക്കില്ല, അതുകൊണ്ടാ. പെടാന്ന് പറയുമ്പോ അത്ര മയത്തിലാക്കണ്ട. അതിന്റെ ചൂട് കുറച്ചു ദിവസം നിൽക്കണം. പറഞ്ഞത് എനിക്ക് മനസ്സിലായല്ലോ. കുത്തും മുറിയൊന്നും വേണ്ട. അച്ഛൻ എന്നും ഇങ്ങനെയാ? വൈകോ? ആ ചില ദിവസം വന്നില്ലാന്ന് വരും. കൂടുതലകത്ത് ചെന്നാ പിന്നെ എത്ര അടുത്ത് കിടന്നൊന്നും വരും. ഈ അടുത്ത ഇത്രയും കൂടിയതല്ലേ? അർബൻ ബാങ്കിന്റെ നോട്ടീസ് 3 തവണ വന്നിരുന്നു. ഇനി ജപ്തി ചെയ്ത് ഒഴിപ്പിക്കുന്നൊക്കെ മാനാട്ട കിടാവ് പറയണ കേട്ടു. അച്ഛനിനി കടം ചോദിക്കാനായി ബാക്കി 7 കരയിലെ ശിവനും മുണ്ടയ്ക്കല ഭഗവതി മാത്രമേ ഉള്ളൂ. കൊളപ്പുറത്തുകാരെ സഹായിക്കില്ലല്ലേ? നല്ല കഥയെ. ബന്ധുക്കളാന്ന് പറഞ്ഞിട്ട് എന്താ ബാനേച്ചി? ഇത്ര നാറികള് ഈ ദേശത്തില്ല. രണ്ടും കണക്കാ, ലീലയെടുത്തിയും വാസുവേട്ടനും. അയാളുടെ ചില നോട്ടവും മൂളലൊക്കെ കാണുമ്പോ ചൂലെടുക്കാൻ തോന്നും. പറയുമ്പോ അമ്മയുടെ ബന്ധത്തിൽ ആകെയുള്ളത് അവര് മാത്ര. വരുന്ന വഴിക്ക് കണ്ടിരുന്നു. മുണ്ടയ്ക്കല കുഞ്ഞികൃഷ്ണൻ നമ്പ്യാരാവും. സുഭദ്രാമയുടെ ഇപ്പോഴത്തെ ആളാ. നിനക്ക് സകല ന്യൂസും കിട്ടുന്നുണ്ടല്ലോ ഡി. കൊളക്കടവിലെ ന്യൂസ് സർവീസ് എന്നാ. ഇതെന്താ എന്റെ അപ്പനെ, ഈ മുഖം ഒന്ന് തെളിഞ്ഞു കാണാൻ ഞാൻ ചെയ്യേണ്ടത്? നീലകണ്ഠൻ, എനിക്കങ്ങോട്ട് മറക്കാൻ പറ്റുന്നില്ല. ഇതങ്ങ് അവസാനിപ്പിച്ചൂടെ. പുണ്ണിക്കുത്തി വലുതാക്കിയ പിന്നെ അവിടെ വെച്ച് മുറിച്ചു കളയും. ഞാൻ അതിനും മടിക്കില്ല. ഒട്ടും മോശമല്ല നീലകണ്ഠനും, അറിയാലോ. അവന്റെ കഴിവ് മറ്റാരേക്കാളും കൂടുതൽ നിനക്കല്ലേ അറിയാ. പുളുത്ത പട്ടിയെ പോലെ ആട്ടി പായിച്ചപ്പോ ഞാനേ ഉണ്ടായിരുന്നുള്ളൂ. ഓർമ്മ വേണം. അത് ഒന്നും മറന്നിട്ടില്ല. പക്ഷേ ഞാനൊരുത്തി കാരണമല്ലേ നീലന്റെ അമ്മ വീട് വിട്ടിറങ്ങി പോയത്? വേണ്ട, കൂടുതൽ പുറകോട്ട് പോകണ്ട.
അല്ലെങ്കിലും നിനക്ക് ഇപ്പോഴും കൂടെ അവനോടാണെന്ന് എനിക്കറിയാം. ഇതപ്പ നന്നായത്, അപ്പോഴേക്കും പിണങ്ങിയോ? നീ കണ്ടോടി, ചിലതൊക്കെ അടുത്തു തന്നെ നടക്കും. അയ്യോ, എന്തായാലും കൃഷ്ണ ബാബു, ഓടി വാടാ, ഓടി വാ ബാബു, കൃഷ്ണ ഓടി വാ, എന്നെ കൊണ്ടുവരാ. ഭാനുജി, എന്തത്? ആരേ തല്ലണ്? കുഞ്ഞീഷൻ നമ്പ്യാരും ആൾക്കാരുവാ, ഇവിടെങ്ങും കണ്ടിട്ടുള്ള ആളല്ല തല്ലു ഉള്ളണത്. പറയടാ മായിന്റെ പോലെ, ആരാണ് അതിന്റെ അയച്ചത്? ഷീനിനെ തല്ലരുത്, തല്ലരുത്, കൊന്നോളയ ഞാൻ. ഒന്നും കണ്ടിട്ടുമില്ല, കേട്ടിട്ടുമില്ല. മരിച്ചു എന്ന് ഉറപ്പാണോ? ആരെങ്കിലും ഒന്ന് വാ നടക്കാൻ. രണ്ടു മൂന്ന് കുത്തുണ്ട്, ഇപ്പൊ തീർന്നിട്ടുണ്ടാവും. ഞാൻ പറഞ്ഞിരുന്നതല്ലേ തന്നോട് അബദ്ധം കാണിക്കരുതെന്ന്? നിവർത്തിയില്ല ഞിട്ട, കുത്തിയില്ലായിരുന്നെങ്കിൽ അവരെന്നെ കൊന്നന്. നീലകണ്ഠം തല്ലിയിട്ടുണ്ട് വെളിച്ചത്തില് നേർക്ക് നേരെ നിന്നിട്ട്. ഇരുട്ടടി അടിക്കാൻ ആളെ വിടേണ്ടി വന്നിട്ടില്ല ഇതുവരെ. ഇത് നിങ്ങൾ നാല് എരപ്പന്മാരുടെ വാക്ക് കേട്ടതിന്റെ ഫലമാ. മംഗലശ്ശേരി മാധവ മേനോന്റെ മകൻ തെമ്മാടിയാണെന്നുള്ള നേര ഇപ്പൊ കൊലപാതകയാക്കി. രാത്രി പകലും കൂടെ നടക്കണം നാലും ചേർന്ന്. നീല, നടക്കേണ്ടത് നടന്നു, ഇനി വൈകാതെ ഇവനെ എവിടെയെങ്കിലും ഒളിപ്പിക്കാൻ നോക്ക്, അതാ ബുദ്ധി. ആള് തെക്കനാന്നാ കേൾവി. സെൻട്രൽ ജയിലിൽ നിന്ന് കഴിഞ്ഞ ദിവസം ഇറങ്ങിയിട്ടുള്ളൂ അത്രേ. ഇനിയിപ്പോ അകത്തായാ തന്നെ കൂടിയ രണ്ട് രണ്ടര കൊല്ലം. ഇവർക്കൊക്കെ വലിയ പിടിപാട് കാണില്ലേ മോളില്. പോലീസ് വടക്കോട്ടും തെക്കോട്ടും പറക്കണുണ്ട്. എങ്ങനെ പറഞ്ഞിട്ട് എന്താ രാവണിയാരെ? നീലകണ്ഠ പൈസ വാരി എറിയല്ലേ. സ്വന്തം അമ്മാവനെ കൊന്ന സ്ഥിതിക്ക് ശേഖരൻ കയ്യും കെട്ടിയിരിക്കും തോന്നുന്നുണ്ടോ എങ്ക? എന്നെ പിടിക്കരുത്, എന്റെ അമ്മാവനെ. പാലക്കാട്ടുകാരൻ ഒരു രാഘവനെയാണ് സംശയം. അമ്മാവനുമായിട്ടുള്ള എന്തോ പൂർവ്വ വൈരാഗ്യം. ആളെ നിങ്ങൾ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. ശേഖരൻ ഒന്ന് സ്റ്റേഷൻ വരെ വരണം, ചില ഡീറ്റെയിൽസ് കിട്ടാൻ. ഞാൻ വരട്ടെ. എന്നാ നീലകണ്ഠൻ പറഞ്ഞ പോലെ
കരുതണ്ട, ഒന്ന് ഇവിടെ അവസാനിച്ചു എന്ന് കരുതണ്ട, തുടങ്ങണേ ഉള്ളൂ. എനിക്കും ഒരു ദിവസമുണ്ട്, ബാക്കി നമുക്ക് അന്ന് പറയാം. അതിനി അധികം വൈകില്ല, ഓർമ്മ വെച്ചോ.